ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇതാ നിങ്ങൾക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഇംപ്രസീവ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 3000+ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20+ പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക് എന്നിവയടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 1999 രൂപയ്ക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പിക്സ് എന്ന് പറയുന്നത് സാമ്പിളിംഗ്, എന്താണ് സാമ്പിളിംഗ്, സാമ്പിളിംഗ് തിയറം എന്താണ്, ആലിയാസിംഗ് എഫക്റ്റ് എന്താണ്, ഈ മൂന്ന് ടോപ്പിക്കുകളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, കുറച്ച് എം സി ക്യൂ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണ് മോഡുലേഷൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, എന്തായിരുന്നു മോഡുലേഷൻ? മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിഗ്നൽ, ഏതെങ്കിലും ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്, ആ സിഗ്നലിന് നമുക്കൊരു ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വരെയാണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അതിന് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ അതിന് എന്ത് ചെയ്യും, കൂടെ നമ്മുടെ ബേസ് ബാൻഡ് സിഗ്നലിന്റെ കൂടെ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ, നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ്, അതിന്റെ കൂടെ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ, ആ ഫ്രീക്വൻസി സിഗ്നലിന് നമ്മൾ പറയുന്നത് കരിയർ സിഗ്നൽ തന്നെ, അതും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ആ സിഗ്നലിന് മോഡുലേഷൻ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതായത് ഒരു ബേസ് ബാൻഡ് സിഗ്നലിന്റെ കൂടെ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ കരിയർ സിഗ്നലിനും കൂടെ ആഡ് ചെയ്ത് ആ സിഗ്നലിന്റെ മോഡുലേഷൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ മോഡുലേഷൻ എന്താണ്, മോഡുലേഷന്റെ ടൈപ്പുകൾ ഒക്കെ ഒന്ന് നോക്കിയതാണ്, ബേസിക് ആയിട്ട് നോക്കിയതാണ്. ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സാമ്പിളിംഗ് എന്നാണ്. നോക്കിക്കേ, ഇവിടെ ഞാന് ഒരു സിഗ്നല്, ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നല് മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ് ഓഫ് എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നല് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിഗ്നല് ഇവിടെ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നല് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന്റെ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണം. കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ എനിക്ക് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ എന്ന രീതിയിലേക്ക്, കണ്ടിന്യൂസ് ആയിരുന്ന ഒരു സിഗ്നലിനെ എനിക്ക് ഡിസ്ക്രീറ്റ് സിഗ്നൽ ആയിട്ട് ചേഞ്ച് ചെയ്യണം. ഇവിടെ ഡിസ്ക്രീറ്റ് സിഗ്നൽ ആയിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യുകയും വേണം, എനിക്ക് എന്റെ ഇൻഫർമേഷൻസ് ഒന്ന് ലോസ് ചെയ്യുകയും ചെയ്യരുത്. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ തന്നിട്ടുണ്ട്, എനിക്ക് ആ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിസ്ക്രീറ്റ് നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന എന്റെ കണ്ടിന്യൂസ് സിഗ്നൽ ഇതാണ്, ഈ കണ്ടിന്യൂസ് സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ആക്കിയിരിക്കുന്നത് നോക്കിക്കേ, എങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആയിട്ട് എനിക്ക് അതിനെ ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഈ സാമ്പിളിംഗ് ചെയ്യുന്ന ടൈമില് ഓക്കെ ഒരു കണ്ടിന്യൂസ് നമുക്ക് ഏതെങ്കിലുമൊക്കെ സിസ്റ്റംസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് യൂസ് ചെയ്യാൻ പറ്റാതെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് പാസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സിസ്റ്റത്തില് നമ്മൾ ഒരു കൺവെർട്ടർ യൂസ് ചെയ്യും, അതായത് സാമ്പിളിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യും, കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ കൺവേർട്ട് ചെയ്ത സിഗ്നലിനെ എനിക്ക് തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണ്ടേ, ഒരു ഇൻഫർമേഷൻ പോലും ലോസ് ചെയ്യാതെ എനിക്ക് തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കുകയും വേണം. ഇങ്ങനെ എനിക്ക് തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കാനായിട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാമ്പിളിംഗ് നടത്തുന്ന ടൈമില് ഞാന് ഒരു കണ്ടീഷൻ പക്കായിട്ട് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൽ നിന്ന് കണ്ടിന്യൂസ് ടൈം സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ കണ്ടീഷനെ അല്ലെങ്കിൽ ആ തിയറത്തിനെയാണ് നമ്മൾ സാമ്പിളിംഗ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പിളിംഗ് തിയറം എന്താന്ന് പറയുന്നതിന് ഇപ്പം എന്താണ് സാമ്പിളിംഗ് എന്നുള്ളത് ക്ലിയർ ആയോ? ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ എക്സ് ഓഫ് എൻ എന്ന ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിലേക്ക് എനിക്ക് കൺവേർട്ട് ചെയ്യണം. ഇൻഫർമേഷൻസ് ഒന്നും ലോസ് ചെയ്യാതെ എനിക്ക് കൺവേർട്ട് ചെയ്യണം. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഈ സാമ്പിളിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട് നമുക്കൊരു കണ്ടീഷൻസ് ഉണ്ട്.
ആ കണ്ടീഷനെയാണ് നമ്മൾ സാമ്പിളിംഗ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സാമ്പിളിംഗ് തിയറം പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെ നോക്കിക്കെ, സാമ്പിളിംഗ് തിയറം പറയുന്ന അനുസരിച്ച് എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ഇറ്റ് സാമ്പിൾസ് ആൻഡ് ക്യാൻ ബി റിക്കവർഡ് ബൈ വെൻ സാമ്പിളിംഗ് ഫ്രീക്വൻസി FS എന്ന് പറയുന്നത് എന്താണ്, സാമ്പിളിംഗ് ഫ്രീക്വൻസി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ ട്വൈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. FS ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. അതായത് എനിക്ക് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഉണ്ടായിരുന്നു, ആ കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ സാമ്പിൾസ് ആയിട്ട് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആയിട്ട് ഞാൻ അതിനെ കൺവേർട്ട് ചെയ്തു. ഈ സാമ്പിൾസിൽ നിന്ന് എനിക്ക് അതിനെ റിക്കവർ ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ അത് റിക്കവർ ചെയ്ത് ഒരു ഇൻഫർമേഷൻ പോലും ലോസ് ചെയ്യാതെ എനിക്ക് അത് റിക്കവർ ചെയ്യണമെങ്കിൽ ഈ സാമ്പിളിംഗ് ഫ്രീക്വൻസി FS എന്ന് പറയുന്നത്, ഈ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, 2FM-നെക്കാട്ടിൽ ഹയർ ആയിരിക്കണം, ഗ്രേറ്റർ ആയിരിക്കണം. FM എന്ന് പറയുന്നത് എന്താ, മാക്സിമം ഫ്രീക്വൻസി. മാക്സിമം ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എന്റെ കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ മാക്സിമം ഫ്രീക്വൻസിയേക്ക് ടോയ്സിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കണം എന്റെ എന്ത് സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ള സിഗ്നലിന്റെ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ മാത്രമാണ് എനിക്ക് ലോസസ് ഒന്നും ഇല്ലാതെ സാമ്പിളിംഗ് കറക്റ്റ് ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുക. എന്റെ മാക്സിമം എന്റെ സിഗ്നലിന്റെ മാക്സിമം ഫ്രീക്വൻസിയുടെ ടോയ്സിന് ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റിനെക്കാട്ടിലും ടോയ്സിന് ഈക്വലോ അല്ലെങ്കിൽ ഗ്രേറ്ററോ ആണ് എന്റെ സാമ്പിളിംഗ് ഫ്രീക്വൻസി എങ്കിൽ മാത്രമേ എനിക്ക് കറക്റ്റ് ആയിട്ട് ആ സിഗ്നലിനെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് സാമ്പിളിംഗ് തിയറം എന്ന് പറയുന്നത്. നിക്വസ് സാമ്പിളിംഗ് തിയറം എന്നും ഒരു പേരും കൂടി ഉണ്ട്, സാമ്പിളിംഗ് തിയറം അഥവാ നിക്വസ് സാമ്പിളിംഗ് തിയറം. തിയറം ക്ലിയർ ആയോ? ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ടാണ് ഈ തിയറത്തിൽ നിന്ന് ഡിറൈവ് ആകുന്ന ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ തിയറം എന്താന്നുള്ളത് മറക്കാതെ നല്ല രീതിയിൽ മൈൻഡിലേക്ക് കയറ്റുക. FS ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. FS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പിളിംഗ് ഫ്രീക്വൻസി, സാമ്പിളിംഗ് ഫ്രീക്വൻസി. 2FM, FM എന്ന് പറയുന്നത് മാക്സിമം ഫ്രീക്വൻസി, നമ്മുടെ സിഗ്നൽ, നമ്മുടെ മെസ്സേജ് സിഗ്നലിലുള്ള മാക്സിമം ഫ്രീക്വൻസിയാണ് FM എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. മാക്സിമം ഫ്രീക്വൻസി ഒന്ന് മെസ്സേജ് സിഗ്നലിലെ അല്ലെങ്കിൽ മോഡുലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സിഗ്നലിന്റെ മാക്സിമം ഫ്രീക്വൻസിയാണ് നമ്മൾ FM എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്ര ക്ലിയർ ആണോ? എന്താണ് സാമ്പിളിംഗ്, എന്താണ് സാമ്പിളിംഗ് തിയറം? ഓക്കെ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞതില്? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സാമ്പിളിംഗ് പ്രോസസ്സ് നടക്കുന്നതെന്നാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആകാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, കുറച്ചും കൂടെ നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അല്ലാതെ ഇത് എക്സാം ആയിട്ട് ചോദിക്കില്ല, ഡെറിവേഷൻസ് ഒന്നും ചോദിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് പറഞ്ഞതിന്. ഓക്കെ, എനിക്ക് ഇവിടെ ഉള്ള നമ്മുടെ സാമ്പിളിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്. ഇവിടെ ഞാൻ X(T) എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എടുക്കുന്നു. X(T) എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുകയാണ്. അതിന്റെ കൂടെ ഞാൻ ഇവിടെ നമുക്കറിയാം ഡിജിറ്റൽ മോഡുലേഷൻസ് ആണ് ഇവിടെ എന്താ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയിരുന്നു. ഇവിടെ ഡിജിറ്റൽ മോഡുലേഷൻ ആണെങ്കിൽ കരിയർ സിഗ്നൽ എന്തായിരിക്കും? പൾസ് സിഗ്നൽ ആയിരിക്കും. കരിയർ സിഗ്നൽ എന്ന് പറയുന്ന പൾസ് സിഗ്നൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇമ്പൾസ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിഗ്നലിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എന്റെ സിഗ്നലിനെ, ഇമ്പൾസ് ട്രെയിൻഡ് ആയിട്ടുള്ള എന്റെ സിഗ്നലിനെ P(T) എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഞാൻ എടുത്ത എന്റെ ആദ്യത്തെ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ X(T) എന്നും, രണ്ടാമത് ഞാന് മോഡുലേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള കരിയർ സിഗ്നലിനെ ഇമ്പൾസ് ട്രെയിൻഡ് ആയിട്ടുള്ള സിഗ്നലിനെ P(T) എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ അതിന്റെ ടൈം ഇന്റർവെൽസ്, സാമ്പിളിംഗ് ഇന്റർവെൽസ് കൊടുത്തിട്ടുണ്ട്. TS, 2TS, 3TS, ഇവിടേക്ക് -TS, -2TS, -3TS എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, എനിക്ക് ഒരു സിഗ്നൽ ഉണ്ട്, ആ സിഗ്നലിന്റെ കൂടെ എനിക്കൊരു ഇമ്പൾസ് ആയിട്ടുള്ള ഒരു സിഗ്നലും കൂടെ ഉണ്ട്. ഈ ഇമ്പൾസ് ആയിട്ടുള്ള സിഗ്നലും ഈ കണ്ടിന്യൂസ് ടൈം സിഗ്നലും കൂടെ ഒരു മൾട്ടിപ്ലയറിലേക്ക് കൂടെ പാസ് ചെയ്യുന്നു. മൾട്ടിപ്ലയർ കൂടെ പാസ് ചെയ്യുമ്പോൾ ആണ് എനിക്ക് എന്റെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു സിഗ്നലിന്റെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ക്രിയേറ്റ് ചെയ്തു.
ഇത്രയും ക്ലിയർ ആയാലോ. സാമ്പിളിംഗ് പ്രോസസ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആക്കി മാറ്റുന്നു. പ്രോസസ്സിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആകാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ഡയറക്റ്റ് ആക്കുക ചെയ്യുന്ന ഒരു ഇമ്പൾസ്, ഒരു കരിയർ സിഗ്നല്. ഡിജിറ്റൽ മോഡുലേഷൻ ആയതുകൊണ്ട് കരിയർ സിഗ്നൽ എന്ന് പറയുന്നത് പൾസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഇമ്പൾസ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിഗ്നല് കൂടെ യൂസ് ചെയ്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത്, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ എന്താവും ടി ഓഫ് ടി എന്ന് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ പി ഓഫ് ടി എന്ന് പറയുന്ന, പി ഓഫ് ടി എന്ന് പറയുന്ന ഇമ്പൾസ് ട്രെയിൻഡ് ആയിട്ടുള്ള സിഗ്നല്, പി ഓഫ് ടി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, ഇവിടെ സീറോ ടി എസ് 2 TS, 3 TS. അപ്പൊ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി എസ്. ഇമ്പൾസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എഴുതുന്നതാണ് ഇക്വേഷൻ ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി എസ്. നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി, ആവശ്യം വരുന്നതല്ല. ഓക്കെ, അങ്ങനെയാവുമ്പോൾ നമുക്ക് നമ്മുടെ സാമ്പിൾഡ് സിഗ്നലിനെ, സാമ്പിൾഡ് സിഗ്നലിനെ അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എസ് ഓഫ് ടി എന്നാണ്. ഈ എസ് ഓഫ് ടിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എസ് എഫ് ടി എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, നമ്മുടെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ടിയുടെയും പി ഓഫ് ടിയുടെയും മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മുടെ സാമ്പിളിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പിളിംഗ് സിഗ്നല് നമ്മുടെ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇതിനെ വീണ്ടും എങ്ങനെ എഴുതാം, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടി സീറോ. ഇമ്പിൾസിന് ഷിഫ്റ്റിംഗ് വരുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഡെല്ലോ എക്സ് ഓഫ് ടി ഇൻറ്റു പി ഓഫ് ടി. ഈ പി ഓഫ് ടിയില് ടൈം ഇമ്പിൾസ് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ, പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം, ഡെൽ ഓഫ് ടി മൈനസ് ടി സീറോ. അങ്ങനെ ആകുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും, എക്സ് ഓഫ് ടി സീറോ ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടി സീറോ എന്നാവും. ഓക്കെ, ഇനി ഇപ്പൊ ഇത്രയും പറഞ്ഞത് എങ്ങനെയാണ് ഒരു സാമ്പിളിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു സാമ്പിളിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുള്ളില് എന്തൊക്കെയായിരിക്കും നടക്കുക, ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമ്മളൊരു ഇമ്പൾസ്ഡ് ട്രെയിൻഡ് ആയിട്ടുള്ള സിഗ്നൽ യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈയറിൽ കൂടെ പാസ് ചെയ്ത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിലേക്ക് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം മുമ്പ് ഞാൻ കാണിച്ചത് എന്റെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സിഗ്നൽ ആയിരുന്നു. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എന്റെ സിഗ്നൽ എന്ന് പറയുന്നത്, എന്റെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത് ഇതാണ്. നോക്കിക്കേ, ഓക്കെ, അതിനെ ഞാൻ എടുത്തിരിക്കുന്ന എന്റെ ഇമ്പൾസ് ട്രെയിൻഡ് ആയിട്ടുള്ള സിഗ്നൽ എന്ന് പറയുന്നത് നോക്കിക്കേ, എക്സ് ഓഫ് ഡെൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി എസ് 2 TS മൈനസ് ടി എസ് മൈനസ് 2 TS റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പൾസസ് ആയിട്ട്, ഇമ്പൾസ് പൾസസ് ആയിട്ട് ഞാനിവിടെ എന്റെ കരിയർ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്തു. അപ്പൊ എനിക്ക് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഉണ്ട്, സിറ്റിയും കിട്ടി, എന്റെ സിറ്റി ഇതാണ്, എന്റെ കരിയർ സിഗ്നലും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരു മൾട്ടിപ്ലയറിലേക്ക് കൂടെ പോകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, വൈ ഓഫ് ടി ഉണ്ട്. വൈ ഓഫ് ഈ ഒരു സിഗ്നലിന്റെ, കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ ഡിസ്ക്രീറ്റ് സിഗ്നല് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, വൈ ഓഫ് ടി എന്റെ സാമ്പിൾഡ് ആയിട്ടുള്ള സിഗ്നല് വൈ ഓഫ് ടി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ഓക്കെ, ഇവിടെ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും എങ്ങനെയാ റെപ്രസെന്റ് ചെയ്തത് എന്നുള്ളത്? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ഈ രണ്ട് ഫിഗർ കാണിക്കുന്ന വെച്ചുകഴിഞ്ഞാല് നമ്മള് ഇപ്പൊ കിട്ടിയ സിഗ്നലിനെ, കിട്ടിയ നമ്മുടെ സാമ്പിൾഡ് സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലെ സ്പെക്ട്രം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വൈ ഒമേഗയില് റെപ്രസെന്റ് ചെയ്യും, ഒമേഗ എസ് മൈനസ് ഒമേഗ എസ് ടു ഒമേഗ എസ്. നമ്മള് ഇവിടെ എടുക്കുന്ന ഈ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബാൻഡ് ലിമിറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആയിരിക്കും. ബാൻഡ് ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, അതായത് ഈ ഡബ്ല്യു എസ് കഴിഞ്ഞ ശേഷം, ഡബ്ല്യു എസ് അല്ലെങ്കിൽ ഡബ്ല്യു എം കഴിഞ്ഞ ശേഷം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും സീറോ ആയിരിക്കും. വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഓക്കെ, ഇവിടെ എക്സ് ഒമേഗ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ സ്പെക്ട്രമാണ്. കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ സ്പെക്ട്രമാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വൈ ഓഫ് ടിയുടെ സ്പെക്ട്രമാണ് വൈ ഒമേഗ എന്ന് പറഞ്ഞ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് സ്പെക്ട്രമാണ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഇത്ര നമ്മളിപ്പോ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിളിംഗ് എന്താന്ന് പറഞ്ഞു, സാമ്പിളിംഗ് തിയറം എന്താന്ന് പറഞ്ഞു. സാമ്പിളിംഗ് തിയറം എന്ന് പറയുന്നത് എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 FM, അതായത്
നമ്മുടെ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിനേക്കാട്ടിലും കൂടുതലായിരിക്കണം, നമ്മുടെ സിഗ്നലിലുള്ള മാക്സിമം ഫ്രീക്വൻസിയുടെ ചോയ്സിനെക്കാട്ടിലും, അതായത് ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റിന്റെ ചോയ്സിനെക്കാട്ടിലും ഈക്വലോ അല്ലെങ്കിൽ ഗ്രേറ്ററോ ആയിരിക്കണം സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സാമ്പിളിംഗ് തിയറത്തിന്റെ മറ്റൊരു പേരാണ് നിക്വസ് സാമ്പിളിംഗ് തിയറം എന്ന് പറയുന്നത്. സാമ്പിളിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? രണ്ട് സിഗ്നൽസ് നമ്മളിവിടെ എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ സ്പെക്ട്രം എങ്ങനെയാണ് വരയ്ക്കുന്നത്. ഒരു സിഗ്നൽ തന്നു, സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സ്പെക്ട്രം എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളിപ്പം സാമ്പിളിംഗ് എന്താന്ന് പഠിച്ചു, സാമ്പിളിംഗ് തിയറം എന്താന്നുള്ളത് നോക്കി. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സാമ്പിളിംഗ് എന്താണ്, സാമ്പിളിംഗ് തിയറം എന്താണ്, അതോടൊപ്പം അലിയാസിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. അലിയാസിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, നമ്മളിവിടെ സാമ്പിളിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം ഡിഫറെന്റ് കണ്ടീഷനിൽ മൂന്ന് ഡയഗ്രം ആയിട്ട് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൂന്ന് ഡയഗ്രത്തിൽ നമ്മൾ എന്താണ് ഫ്രീക്വൻസി സ്പെക്ട്രം, സാമ്പിൾഡ് ആയിട്ടുള്ള സിഗ്നലിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് എസ് ഗ്രേറ്റർ ദാൻ ടു എഫ് എം. നമ്മുടെ സാമ്പിളിംഗ് ഫ്രീക്വൻ സാമ്പിളിംഗ് തിയർ എന്ന് പറയുന്നത് എന്താണ്, എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എഫ് എസ് ഗ്രേറ്റർ ദാൻ ടു എഫ് എം, അതായത് എന്റെ മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത്, മെസ്സേജ് സിഗ്നലിലെ മാക്സിമം ഫ്രീക്വൻസിയുടെ ചോയ്സ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഫ്രീക്വൻസിയെക്കാട്ടിലും ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം എങ്ങനെയാണെന്നാണ് നോക്കിക്കേ. ഇവിടെ ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കുമ്പോൾ നമ്മുടെ എക്സ് ഓഫ് ടിയുടെ എക്സ് ഓഫ് ടി പാസ് ചെയ്ത സിഗ്നലിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വരുമ്പോൾ, സാമ്പിളിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വരുമ്പോൾ നോക്കിക്കേ, ഒരു ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഫീൽ കാണുന്നുണ്ടോ? അതായത് പീരിയോഡിക്കലി ഇത് റിപ്പീറ്റഡ് ആവുന്നുണ്ട്, പക്ഷെ ഒരു ഓവർലാപ്പ് ഒന്നും ആകുന്നില്ല. പക്ഷെ അഡ്ജസൻസ് തമ്മില് എന്താണ്, ടച്ച് ചെയ്യുന്നുമില്ല. അതായത് സാമ്പിളിംഗ് കറക്റ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പീരിയോഡിക്കലി റിപ്പീറ്റഡ് ആകുകയും അഡ്ജസൻസ് തമ്മില് ടച്ച് ചെയ്യാതെ ഓവർലാപ്പ് ആകാതെ ആണ് നമുക്ക് സ്പെക്ട്രം കിട്ടുക. ക്ലിയർ ആയോ? ഓർത്ത് വെക്കുക, എഫ് എസ് ഗ്രേറ്റർ ദാൻ ടു എഫ് എം കണ്ടീഷനില്. ഓക്കെ, എഫ് എസ് ഈസ് ഈക്വൽ ടു എഫ് എം, പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് സംഭവിക്കുമ്പോൾ എഫ് എസ് ഈസ് ഈക്വൽ ടു എഫ് എന്ന് പറയുന്നതാണ് നിക്വസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. നിക്വസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കുക എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എഫ് എസ് ഈസ് ഈക്വൽ ടു എഫ് എം, ടു എഫ് എം ഈ ടു എഫ് എം എന്ന് പറയുന്നതാണ് നിക്വസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ടു എഫ് എം പറയുന്ന മറ്റൊരു പേരാണ് നിക്വസ്റ്റ് റേറ്റ്. ഓക്കെ, ഇവിടെ ആകുമ്പോൾ എന്താണ് ഡയഗ്രത്തിലുള്ള വ്യത്യാസം? നമുക്ക് ഫ്രീക്വൻസി സാമ്പിൾഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ എന്താണ് കാണുന്നത്? ഓക്കെ, ഇവിടെ എങ്ങനെയാണ്, ഗ്യാപ്പ് ഉണ്ടോ? ഗ്യാപ്പ് ഇല്ല, ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ഓവർലാപ്പ് ചെയ്യുന്നില്ല. അഡ്ജസൻസ് നമ്മള് ടച്ച് ചെയ്യുന്നുണ്ട്, ഓവർലാപ്പ് ചെയ്യുന്നില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് സാമ്പിളിംഗ് നടക്കുന്നു, റീകൺസ്ട്രക്ഷനും പോസുകളാണ്, ഓവർലാപ്പിംഗ് ഒന്നുമില്ല. മേ ബി ഇത് ടച്ച് ചെയ്യുന്നത് കൊണ്ട് മേ ബി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായാകാം, പക്ഷെ സാമ്പിളിംഗ് നമുക്ക് പോസിബിൾ ആണ്, റീകൺസ്ട്രക്ഷനും പോസിബിൾ ആണ്. അടുത്ത കണ്ടീഷൻ നോക്കിക്കേ, ഇവിടെ എന്താണ്, ഒന്ന് ഹയസ്റ്റ് ഫ്രീക്വൻസി സിംബിൾസ് സിഗ്നൽസ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഓവർലാപ്പ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയെ അലിയാസിംഗ് എഫക്റ്റ് ആണ്, ഈ ഒരു ഏരിയക്ക് അലിയാസിംഗ് എഫക്റ്റ് മൂലമാണ് എന്ത് ഇങ്ങനെ ഓവർലാപ്പ് ആകുന്നതിനെ അലിയാസിംഗ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? എഫ് എസ് ലെസ് ദാൻ ടു എഫ് എം, ഈ ഒരു കണ്ടീഷനിലായിരിക്കും നമ്മുടെ, അതായത് തിരിച്ച് നമുക്ക് ഇതിനെ റീകൺസ്ട്രക്ട് ചെയ്ത് സാമ്പിളിംഗ് കറക്റ്റ് ആയിട്ട് നടക്കുകയില്ല, കറക്റ്റ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, ആർക്കാ ഡൗട്ട് ഉള്ളത് പറഞ്ഞു. ഡൗട്ട് ഉള്ള ആള് പറയൂ. ആരുള്ള ഒരാള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സാമ്പിൾഡ് ഫ്രീക്വൻസി സ്പെക്ട്രം
ഡിഫറെന്റ് കണ്ടീഷനിൽ എങ്ങനെയാണ് നമ്മൾ വർക്ക് ആകുന്നത് എന്നുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോപ്പർ ആയിട്ടുള്ള സാമ്പിളിംഗ് നടക്കുന്ന ഒരു കണ്ടീഷനാണ് എഫ് എസ് ഗ്രേറ്റർ ദാൻ 2FM. അടുത്തത് എഫ് എസ് ഈക്വൽ ടു 2FM. ഈ രണ്ട് കണ്ടീഷനിലും സാമ്പിളിംഗ് പെർഫെക്റ്റ് ആയിട്ട് നടക്കും. ഇവിടെ എന്താണ് ഡിഫറൻസ്? ഇവിടെ അഡ്ജസൻസ് തമ്മിൽ ടച്ച് ആവുന്നുണ്ട്, പക്ഷെ ഓവർലാപ്പ് ആവുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ്? ഓവർലാപ്പ് ആകുന്നുണ്ട്. ഇതിനെയാണ് അലിയാസിങ് എന്ന് പറയുന്നത്. ഓവർലാപ്പ് ആകുന്നതിന് ഈ എഫക്റ്റിനെയാണ് അലിയാസിങ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷനിൽ എഫ് എസ് ലെസ് ദാൻ 2FM ആയിരിക്കും, അണ്ടർ സാമ്പിളിംഗ് ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ മൂന്ന് കണ്ടീഷൻ ഓർത്ത് വെക്കുക. ഈ മൂന്ന് കണ്ടീഷനും മുന്നോട്ട് പോകുമ്പോൾ പ്രോബ്ലംസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ, പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ എളുപ്പത്തിന് വേണ്ടി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരികയാണ്. ഓക്കെ, ചിലപ്പോ മേ ബി അങ്ങനെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതല്ലാതെ നിങ്ങൾ ഡെറിവേഷൻസ് പഠിക്കണ്ട, നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഫങ്ഷനിങ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സാമ്പിളിംഗ് സിഗ്നല്, ഞാൻ എന്റെ ഒരു സാമ്പിളിംഗ് സിഗ്നൽ എടുത്തിരിക്കുകയാണ് GOT. GOT എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു എനിക്കൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഉണ്ടാവും, അതേ ഇൻറ്റു എന്റെ ഇമ്പൾസ് സിഗ്നൽ DOT. ഈ DOT ട്രിഗണോമെട്രിക് ഫ്യൂറിയർ സീരീസ് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/TS(1+2cos ωst+2cos2ωst+2cos3ωst+etc) ഒമേഗ എസ് എന്ന് പറയുന്നത് 2π/FS ന് ഈക്വൽ ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെയാവുമ്പോ GOT എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? DOT എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം, DOT(X(T). ഈ ഒരു ഇക്വേഷനെ XOFT വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. 1/TS(XOFT)(2×XOFT cos ωst)(2XOFT) പറഞ്ഞു. ക്ലിയർ അല്ലല്ലോ, വോയിസ് ബ്രേക്ക് ആയിരുന്നു. ആ ഓക്കെ, ഇതിന് മുമ്പത്തെ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഏത് ഭാഗമാണ് പറയേണ്ടത്? ഇപ്പോൾ ആ ഡെറിവേഷൻ, ഈ ഡെറിവേഷൻ ആണ് പറയേണ്ടത്. ഓക്കെ, ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു സിഗ്നല് സാമ്പിളിംഗ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരു സിഗ്നൽ സാമ്പിൾ ചെയ്യുമ്പോൾ സാമ്പിൾ ചെയ്ത ശേഷം എനിക്ക് കിട്ടുന്ന സിഗ്നലാണ് GOT എന്ന് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ഡയഗ്രാം കണ്ടല്ലോ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എനിക്ക് സാമ്പിൾ, ഇതാണ് എനിക്ക് സാമ്പിൾ ചെയ്ത ശേഷം ഇപ്പൊ കിട്ടേണ്ട സിഗ്നല്. അതായത് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഈ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ എനിക്ക് ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ ഒരു സിഗ്നലിൽ നിന്ന് എനിക്ക് ഈ ഒരു സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഈ കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യും? ഒരു ഇമ്പിൾസ് റാം സിഗ്നൽ, ഇമ്പിൾസ് ആയിട്ടുള്ള ഒരു ട്രെയിൻ സിഗ്നൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. XOFT യും DOT യും ഒരു മൾട്ടിപ്ലയറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? YOFT കിട്ടും. അതായത് എനിക്ക് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഡിസ്ക്രീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, അത്ര കാര്യം തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. GOT എന്ന് പറയുന്നത് നമ്മുടെ YOFT ആണ്. ഒരു സാമ്പിളിംഗ് ആയിട്ടുള്ള സിഗ്നൽ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മുടെ സിഗ്നല് ഇൻറ്റു നമ്മുടെ ഇമ്പിൾസ് ട്രെയിൻ ആയിട്ടുള്ള സിഗ്നല്, അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഈ ഫൂറിയർ സീരീസ് നമ്മളിവിടെ കാണുകയാണ്. അതായത് ജസ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയാണ്. ഡെറിവേഷൻ ഫുള്ള് പഠിക്കേണ്ടതില്ല, എങ്ങനെയാന്ന് വരുന്നതെന്ന്. അതായത് നമ്മുടെ ട്രിഗണോമെട്രിക് അനുസരിച്ച് DOT
ഇതനുസരിച്ച് എഴുതുമ്പോ വൺ ബൈ ടി എസ് ഇസിക്കൽ ടി എസ് ഇൻറ്റു വൺ പ്ലസ് ടു കോസ് ഒമേഗ എസ് ടി പ്ലസ് ടു കോസ് ഒമേഗ എസ് ടി പ്ലസ് ടു കോസ് ത്രീ ഒമേഗ എസ് ടി പ്ലസ് എക്സെട്ര അങ്ങനെയാണ് പോകുന്നത്. എത്ര ഇത് വരുന്നുണ്ടോ അതിനനുസരിച്ച് ഡെൽ ഓഫ് ടിയിൽ എത്ര ടൈം ലിമിറ്റ് ഇന്റർവെൽസ് വരുന്നുണ്ടോ അതിനനുസരിച്ചാണ് പോകുന്നത്. ഓക്കെ, ഒമേഗ എസ് എന്ന് പറയുന്നത് ടു പൈ ബൈ എഫ് എസ് ആണ്, ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇതില് നമുക്ക് എക്സ് ഓഫ് ടി എന്താന്നുള്ളത് അറിയാം, ഡെൽ ഓഫ് ടി അറിയാം, ഇത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഈ ഒരു സ്റ്റെപ്പില് കാണിച്ചിരിക്കുന്നത്. അതായത് എക്സ് ഓഫ് ടി ഡെൽ ഓഫ് ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഇതല്ലേ ഡെൽ ഓഫ് ടിയുടെ ഇക്വേഷൻ, അതിലേക്ക് എക്സ് ഓഫ് ടി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ നമ്മള് ഏറ്റവും ലാസ്റ്റ് സ്പെക്ട്ര ആയിട്ട് ജി ഓഫ് ടിയെ സ്പെക്ട്ര ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒമേഗ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതാണ് ജി ഒമേഗ ഈസിക്വൽ ടു വൺ ബൈ ടി എസ് സമ്മേഷൻ ഓഫ് എൻ ഈസിക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഒമേഗ മൈനസ് എൻ ഒമേഗ എസ് എന്ന് റെപ്രസെന്റ് ചെയ്യുക. അതായത് ഇതിനെ വീണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, സ്പെക്ട്ര ആകുമ്പോൾ വൺ ബൈ ടി എസ് ഇൻറ്റു സമ്മേഷൻ ഓഫ് എൻ ഈസിക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഒരു സാമ്പിളിന്റെ എന്താണ് സ്പെക്ട്രത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ടൈം ഇന്റർവെൽസ് എങ്ങനെയാണ് വരുന്നത്, ഏതുമായിട്ടാണ് കണക്ഷൻ എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒമേഗ ഇൻറ്റു എൻ ഒമേഗ എസ്, ഒമേഗ എസ് എന്ന് പറയുന്നത് എന്താ ടു പൈ ബൈ എഫ് എസ്, ഇത്ര ഇവിടെ പറയുന്നുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, അതുകൂടാതെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യമാണ്, ഞാൻ പറഞ്ഞിരുന്നു ടു എഫ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്, നിക്കോസ് റേറ്റ് ആണ് പറഞ്ഞിരുന്നു. ഈ നമുക്കറിയാം സാമ്പിളിംഗ് തിയറി അനുസരിച്ച് എഫ് എസ് ഗ്രേറ്റർ ദാൻ ടു എഫ് എം ആയിരിക്കും. അത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം എഫ് എസ് എന്ന് പറയുന്നത് എന്താണ്, വൺ ബൈ ടി എസിന് ഈക്വലും ആണ്. അപ്പൊ ടി എസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് എസ് എന്ന് പറയുന്നത് ടു എഫ് എം ആണെന്നുണ്ടെങ്കിൽ ടി എസ് എന്ന് പറയുന്നത് എന്താ എങ്ങനെ എഴുതാൻ പറ്റും, ടി എസ് ലെസ് ദാൻ വൺ ബൈ ടി എഫ് എം എന്ന് എഴുതാൻ പറ്റില്ലേ. ഓക്കെ, അങ്ങനെയാവുമ്പോൾ നമ്മുടെ ടൈം ഇന്റർവെൽ, നിക്കോസ് ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, വൺ ബൈ ടു എഫ് എമ്മിന് എക്കാട്ടിലും ലെസ് ആയിരിക്കും. ഏതാ ടി എസ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും വൺ ബൈ ടു എഫ് എമ്മിനെക്കാട്ടിലും. ക്ലിയർ ആയോ? പിന്നെ നമ്മളിവിടെ എപ്പോഴും പറഞ്ഞു കണ്ടിന്യൂസ് ടൈം സിഗ്നലിന് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം തിരിച്ചതിനെ റിക്കവറി ചെയ്യുന്ന കാര്യം പറയുന്നു. റിക്കവറി ചെയ്യുമ്പോൾ ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിക്കവറി ചെയ്യാൻ ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് എഫ് എം ഹെർട്സ് ആയിരിക്കും. അതായത് എക്സ് ഓഫ് ടി റിക്കവർ ചെയ്യാൻ വേണ്ടി ലോ പാസ് ഫിൽറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എഫ് എം ഹെർട്സ് ആയിരിക്കും. എഫ് എം ഹെർട്സ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, മാക്സിമം ഫ്രീക്വൻസി പ്രസന്റ് ഇൻ ദ മെസേജ് സിഗ്നൽ, മെസേജ് സിഗ്നലിൽ പ്രസന്റ് ആയ മാക്സിമം ഫ്രീക്വൻസി തന്നെയായിരിക്കും ലോ പാസ് ഫിൽറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ആണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. പ്രോബ്ലംസിൽ ഒന്നും കൂടെ ഞാൻ തിയറി ഒന്നും കൂടെ ഓരോ പ്രോബ്ലം വരുമ്പോൾ പറഞ്ഞു പോകാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ വെൻ ദ സാമ്പിളിംഗ് ടൈം ബിക്കം ലെസ് ദാൻ ദ നിക്കോസ് ഇന്റർവെൽ. ശ്രദ്ധിച്ച് വായിക്കുക, വെൻ ദ സാമ്പിളിംഗ് ടൈം sampling time become less than the Nikos interval. First option, original signal can be recreated, bandwidth decrease, bandwidth increase, channel capacity decrease. എന്തായിരിക്കും answer? Question നോക്കിക്കേ, the sampling time become less than, sampling time ആണ് ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. സാമ്പിളിംഗ് ടൈം ബിക്കം ലെസ് ദാൻ ദ നിക്കോസ് ഇന്റർവെൽ, നിക്കോസ് ഇന്റർവെല്ലിനെക്കാട്ടിലും ലെസ് ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ഓപ്ഷൻ, ഒറിജിനൽ സിഗ്നൽസ് ക്യാൻ ബി റീക്രിയേറ്റഡ്. അതായത് നിക്കോസ് സാമ്പിളിംഗ് തിയറി എന്താ പറയുന്നത്, ഒരു സിഗ്നലിനെ നമുക്ക് എക്സാക്ട്ലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയുള്ള കണ്ടീഷനിലാ, എഫ് എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു എഫ് എം എന്ന കണ്ടീഷനിലാണ് നമുക്ക് എക്സാക്ട്ലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാകുമ്പോ മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, എഫ് എസ് ഈസ് ഈക്വൽ ടു ടു എഫ് എമ്മിന് ഈക്വൽ ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ച അതേ കാര്യം, അങ്ങനെയാകുമ്പോ നമുക്ക് എന്ത് പറയാം, വൺ ബൈ ടി എസ് ഈസ്ഇക്വൽ ടു ടു എഫ് എം, ടി എസ് ഈസ്ഇക്വൽ ടു വൺ ബൈ ടു എഫ് എം. ടി എസ് എന്ന് പറയുന്നത് നിക്കോസ് സാമ്പിളിംഗ് ഇന്റർവെൽ ആണ്. നിക്കോസ് സാമ്പിളിംഗ് ഇന്റർവെല് എങ്ങനെയാണ്, സോറി
because sampling interval become less than the sampling time. അങ്ങനെ ആവുമ്പോ എങ്ങനെയാണ് സിഗ്നൽ ക്യാൻ ബി റീക്രിയേറ്റഡ്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി ഓഫ് എ സിഗ്നൽ പാസ്ഡ് ത്രൂ ആർ ലോ പാസ് ഫിൽറ്റർ വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി 20 kHz? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു നോക്കിക്കേ. ഫസ്റ്റ് ഓപ്ഷൻ 20 kHz, 30, 40, 50 kHz. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി ഓഫ് എ സിഗ്നൽ പാസ്ഡ് ത്രൂ ആർ ലോ പാസ് ഫിൽറ്റർ വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 20 kHz. കട്ട് ഓഫ് ഫ്രീക്വൻസി 20 kHz തരുമ്പോ എന്താ? 40 kHz. അതെ, കറക്റ്റ് ആണ്, 40 kHz. ഓക്കെ, അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം. ഓക്കെ, നമ്മുടെ ഇക്വസ് തിയറം അനുസരിച്ച് ഇനി എല്ലാ പ്രോബ്ലത്തിലും ഇതേ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ്, ഇതേ ഇക്വേഷൻ അല്ല, ഇതേ തിയറം യൂസ് ചെയ്തിട്ടാണ്, ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? നമ്മുടെ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2f max നെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 20 kHz. തന്നിട്ടുണ്ടല്ലോ നമുക്കിവിടെ ലോ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ലോ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ റിക്കവറി ചെയ്യുക എന്ന് പറഞ്ഞു. ആ റിക്കവറി കട്ട് ഓഫ് ഫ്രീക്വൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സിഗ്നലിന്റെ f(s)നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എഫ് മാക്സ് എന്ന് പറയുന്നത് 20 kHz ആണ്. അപ്പൊ FFS എന്ന് പറയുന്നത് എന്താണ്? 2 × 20, 40 kHz. ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഓഫ് എ സിഗ്നൽ g(t)=sin²200t. സാമ്പിളിംഗ് ഫ്രീക്വൻസി, ഈ തന്നിരിക്കുന്ന സിഗ്നലിന്റെ സാമ്പിളിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 100 Hz, 200 Hz, 400, 800. ആർക്കെങ്കിലും അറിയോ ആൻസർ? ഓക്കെ, നമുക്ക് നോക്കാം. നിക്കർ സാമ്പിളിംഗ് തിയറം എന്താ പറയുന്നത് നമുക്ക് ഓൾറെഡി ഇപ്പൊ പലതവണയായിട്ട് പറഞ്ഞു. ഓക്കെ, നിക്കർ സാമ്പിളിംഗ് ഇന്റർവെല് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം ടൈം ദാറ്റ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ബിറ്റ്വീൻ റെഗുലർലി സ്പേസ്ഡ് സാമ്പിൾസ് ദാറ്റ് വിൽ പെർമിറ്റ് ദ സിഗ്നൽ വേവ് ഫോം ടു ബി കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻഡ് ആൻഡ് ഇസ് ഈക്വൽ ടു ദ റെസിപ്രോക്കൽ ടു ദ ചോയ്സ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ഇൻ ദ സാമ്പിളിംഗ് സിഗ്നൽ. അങ്ങനെയാണെങ്കിൽ ടി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 fm ഈക്വൽ ആണ്. പിന്നെ സിങ്ക് ഫംഗ്ഷന്റെ കണ്ടീഷൻ, ഫൂറിയർ ട്രാൻസ്ഫോമില് ഒരു റെക്ടാംഗുലർ വിത്ത് നോ സ്കെയിലിംഗ് ആണെങ്കിൽ സിങ്ക് ഫംഗ്ഷൻ എങ്ങനെയാ വരുന്നത്? sin(x)/(x), ഏത് എക്സ് സീറോ അല്ലാത്ത കണ്ടീഷനിൽ, എക്സ് സീറോ ആവുമ്പോ എന്താ? 1 ആണ്. അങ്ങനെ ആവുമ്പോ നമുക്ക് ഇവിടെ എത്ര സിഗ്നൽസ് ആണ് തന്നിരിക്കുന്നത്? 2 സിഗ്നൽസ് വരുന്നില്ലേ, sin²200t, 2 സിഗ്നൽസ് വരുന്നുണ്ട്. അപ്പം നമുക്കിവിടെ FFS സാമ്പിളിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സാമ്പിളിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് 2 × FM1 ഫസ്റ്റ് ഫ്രീക്വൻസി, ഫസ്റ്റ് മെസ്സേജിന്റെ ഫ്രീക്വൻസി, പിന്നെ സെക്കൻഡ് മെസ്സേജിന്, പിന്നെ എത്രയാണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതെല്ലാം കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. TS എന്ന് പറയുന്നത് നമുക്കറിയാം 1/FS ആണ്. അങ്ങനെയാകുമ്പോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെ തന്നിരിക്കുന്ന എഫ് എം എന്ന് പറയുന്നത് 200 ആണ്. അപ്പൊ 2 × 200 + 200 × π, അപ്പൊ ടോട്ടൽ 800 π rads/s ആയിരിക്കും. അപ്പൊ എഫ് എം എന്ന് പറയുന്നത് WM/2π. അപ്പൊ WM എത്ര കിട്ടി? 800 കിട്ടി/2π. π ക്യാൻസൽ ആയിപ്പോ ÷2, 400 Hz എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആയോ? ഒന്ന് നോക്കിക്കേ. ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് സാമ്പിളിംഗ് ഫ്രീക്വൻസി, ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്, ആ സിഗ്നലിന്റെ സാമ്പിളിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ്. നമുക്ക് തന്നിരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഒരു സിങ്ക് ഫംഗ്ഷൻ സിഗ്നൽ ആയിരുന്നു. എങ്കിൽ ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൈപ്പ് സിഗ്നൽസ് തന്നു കഴിഞ്ഞാൽ പോലും, ഒന്നോ രണ്ടോ അതിലധികമോ സിഗ്നൽസ് ഉണ്ടെങ്കിൽ അതിന്റെ സിഗ്നൽ ഫ്രീക്വൻസി സാമ്പിളിംഗ് ഫ്രീക്വൻസീസും തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സാമ്പിളിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ
എഫ് എസ് എന്ന് പറയുന്നത് ഇവിടെ 200 തന്നിരിക്കുന്നത് 2 × 200 + 200 × 5 800 π കിട്ടും. പിന്നെ എഫ് എം എന്ന് പറയുന്നത് WM/2π. ഇക്വേഷൻസ് മറക്കരുത്, 400 Hz എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. രണ്ട് സിഗ്നൽസും ഇവിടെയും വരുന്നുണ്ട്, നോക്കിക്കേ. ഹൗ മെനി മിനിമം നമ്പർ ഓഫ് സാമ്പിൾസ് ആർ റിക്വയർഡ് ടു എക്സാക്ട്ലി ഡിസ്ക്രൈബ് ദ ഫോളോയിങ് സിഗ്നൽ. ഈ തന്നിരിക്കുന്ന എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 10 cos 6π t പ്ലസ് 4 sin 8π t. ഈ ഒരു സിഗ്നലിനെ എത്ര മിനിമം എത്ര നമ്പേഴ്സ് ഓഫ് സാമ്പിൾസ് ആവശ്യമുണ്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ തിരിച്ച് കൺവേർട്ട് ചെയ്തെടുക്കാൻ എത്ര മിനിമം സാമ്പിൾ വേണം? 4 samples, 6 samples, 8 samples, 2 samples per second. ഓക്കെ, ആർക്കെങ്കിലും ആൻസർ അറിയോ? ഓക്കെ, നോക്കാം. സാമ്പിളിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള, ഒന്നിലധികം ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × മാക്സിമം ഓഫ് രണ്ടെണ്ണത്തിന് തമ്മിലാണെങ്കിൽ FM1, FM2. ഇവിടെ തന്നിരിക്കുന്ന സിഗ്നൽ ഏതാ? X(t = 10 cos 6π t പ്ലസ് 4 sin 8π t. ഇവിടെ 6π t എന്ന് പറയുന്നത് എന്താണ്? 2π FM1 ഈക്വൽ ആണ്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് സിഗ്നലിന്റെ കണ്ടുപിടിക്കാലോ, FM1 കണ്ടുപിടിക്കാലോ. FM1 എന്ന് പറയുന്നത് 3 Hz ആണ്. ഇതുപോലെ തന്നെ 8π t നിന്ന് നിങ്ങൾക്ക് FM2 കണ്ടുപിടിക്കാലോ. FM2 എന്ന് പറയുന്നത് 4 kHz ആണ്, സോറി 4 Hz ആണ്. അപ്പൊ FS എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? FS is equal to 2 × ആദ്യത്തെ M1 എത്രയാണ്? 3 കൊടുത്തു. FM2 എന്ന് പറയുന്നത് എത്രയാണ്? 4 കൊടുത്തു. Maximum of 3 or 4. മാക്സിമം ഏതായിരിക്കും? 4. ലാർജസ്റ്റ് വാല്യൂ ഏതാണ്? 4 ആണ്. അപ്പൊ FS is equal to 2 × 4, 8 Hz. അപ്പൊ സാമ്പിളിംഗ് എത്ര സാമ്പിളിംഗ്സ് വേണം? 8 samples per second വേണം അത് പ്രോപ്പർ ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ. നോക്കിക്കേ, സാമ്പിളിംഗ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × മാക്സിമം FM1, FM2. അതിൽ FM1 ഉം FM2 ഉം നമ്മൾ കണ്ടുപിടിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് തന്നെ, സിഗ്നലിൽ നിന്ന് തന്നെ FM1 ഉം FM2 ഉം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അത് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. A system has a sampling rate 15,000 samples per second. The maximum frequency of a signal it can be accurate to reconstruct is 25 Hz, kilohertz, 50 kHz, 100 kHz, 10 kHz. Sampling rate തന്നിട്ടുണ്ട്, maximum frequency of a signal കണ്ടുപിടിക്കാനാണ്. ആൻസർ 25 kHz ആണ്. എങ്ങനെ വരും? സാമ്പിളിംഗ് തിയറ അനുസരിച്ച് FS is greater than or equal to 2 FM. FS തന്നിട്ടുണ്ടല്ലോ, സാമ്പിളിംഗ് റേറ്റ് തന്നിട്ടില്ലേ? 50,000 തന്നിട്ടുണ്ടല്ലോ. അപ്പൊ 50K FS എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോ നമുക്ക് എത്ര വന്നാലാണ്, FM എത്ര വന്നാലാണ് അത് പ്രോപ്പറായി റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റുക? 25 വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ, ഓർ ഈക്വൽ ടു 25 വന്നു കഴിഞ്ഞാൽ കിട്ടുകയല്ലേ? 25K. Maximum frequency of a signal it can be accurate to reconstruct 25 kHz. ഒന്നുമില്ല, നിങ്ങൾക്ക് ആ സാമ്പിളിംഗ് തിയറത്തിന്റെ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് അറിയാം. അത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാന്നുള്ളത് അറിയാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതിന് ആൻസേഴ്സ് ചെയ്യാം. ആകെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത രണ്ട് പ്രോബ്ലത്തിൽ മാത്രമാണ് കുറച്ച് വേരിയേഷൻസ് വരുന്നത്. ഇനി ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, ബാക്കിയൊക്കെ നമ്മൾ ഇക്വേഷൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നതെന്ന് പ്രോപ്പർ ആയിട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൻ അലിയാസിംഗ് ടേക്ക് പ്ലേസ് സാമ്പിളിംഗ് സിഗ്നൽസ് ലെസ് ദാൻ ദ നിക്കോസ് റേറ്റ്, സാമ്പിളിംഗ് സിഗ്നൽസ് മോർ ദാൻ നിക്കോസ് റേറ്റ്, സാമ്പിളിംഗ് സിഗ്നൽസ് ഈക്വൽ ടു ദ നിക്കോസ് റേറ്റ്, സാമ്പിളിംഗ് സിഗ്നൽ അറ്റ് റേറ്റ് വിച്ച് ഈസ് ക്ലോസ് ടു നിക്കോസ് റേറ്റ്. ഇത് പ്രോബ്ലം ശ്രമിച്ചോ? ഫസ്റ്റ് കണ്ടീഷൻ ഓപ്ഷൻ.
ജമ്പിങ് സിഗ്നൽ ഡയഗ്രം കാണിച്ചു നോക്കുന്നുണ്ടല്ലോ. വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നു. ഇപ്പൊ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇപ്പൊ കേക്കാവോ? കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആവും. ബ്രേക്ക് ആകുമ്പോ ഒന്ന് പറഞ്ഞോ കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഓക്കെ, നമ്മള് സാമ്പിൾ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു മൂന്ന് കണ്ടീഷനിലാണ് ഉള്ളത്. ഓവർലാപ്പ് ആകുന്ന കണ്ടീഷൻ പറയുന്നതാണ് എഫ് ലെസ് ദാൻ എഫ് എസ് ലെസ് ദാൻ കണ്ടീഷനിലാണ് അലിയാസിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, സ്ലൈഡ് എത്തിയിട്ടില്ല. മിസ് ഒന്ന് ഒന്ന് ഓഫ്ലൈൻ പോയിട്ട് വന്നാൽ ചിലപ്പോ ശരിയാവായിരിക്കും. ഹലോ മിസ്സേ, ഓഡിബിൾ ആണോ? ഹലോ, ഓക്കെ മിസ്. The Nicos rate interval is given by Ts is equal to 1 by Fm, Ts is equal to 1 by 2 Fm, Ts is equal to 1 by pi Fm,
എന്താന്നുള്ള ഇനി റീസൺ പറയണ്ടല്ലോ. ഇത്രയും ടൈം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് എസ് ഇസിക്കൽ ടു 2 FM ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/TS=2 FM, TS=1/2 FM ഈക്വൽ ആണ്. ടി എസ് എന്ന് പറയുന്നത് നിക്കസ് സാമ്പിളിംഗ് ഇന്റർവൽ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി സ്പെക്ട്രം ഓഫ് എ ബാൻഡ് പാസ് സിഗ്നൽ സ്പാൻസ് ഫ്രം 20 kHz to 30 kHz. ദി സിഗ്നൽ ക്യാൻ ബി റിക്കവർഡ് ഐഡ്ലി ഫ്രം ദ സാമ്പിൾഡ് വാല്യൂ വെൻ ദ സാമ്പിളിംഗ് റേറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 20 kHz, 60, 50, 40. ഏതായിരിക്കും? ഓക്കെ, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് കോൺസെപ്റ്റ് വരുന്നത് സാമ്പിളിംഗ് ഫ്രീക്വൻസി ഓഫ് എ ബാൻഡ് പാസ് സിഗ്നൽ എന്ന് പറയുന്ന എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 FS/K. K എന്ന് പറയുന്നത് ഫ്ലോർ വാല്യൂ ആണ്. എഫ് എസ് എന്ന് പറയുന്നത് FS/FL, ഹൈ പാസ് മൈനസ് ലോ പാസ്. ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസും തന്നിട്ടുണ്ടല്ലോ. എത്രയാ? 30 to 20 അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഹൈ പാസ് വാല്യൂ എത്രയാ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനില്? വാല്യൂ പറഞ്ഞിട്ടുണ്ട്, സ്പെക്ട്രം ഓഫ് എ ബാൻഡ് പാസ് സിഗ്നൽ സ്പാൻ ഫ്രം 20 kHz to 30 kHz. അപ്പൊ നമുക്ക് എന്താണ്, എഫ് എച്ച് തന്നിട്ടുണ്ട്, എത്രയാണ്? 30 kHz. എഫ് എല് തന്നിട്ടുണ്ട്, 20 kHz. അപ്പൊ ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലെ, അപ്പൊ എഫ് എച്ച് മൈനസ് എഫ് എൽ എന്ന് പറയുന്നത് എത്ര കിട്ടും? 10 kHz. അപ്പൊ കേടെ വാല്യൂ കിട്ടൂലോ നിങ്ങൾക്ക്. എഫ് എച്ച് എന്ന് പറയുന്നത് എത്രയാ? 30/2, ഹൈയും ലോയും തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 10. 3 എന്ന് പറയുന്നതാണ് ഫ്ലോർ വാല്യൂ. ഫ്ലോർ വാല്യൂ 3 ആകുമ്പോൾ എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 FH. എഫ് എസിന്റെ വാല്യൂ എത്രയാണ്? 2 × 30. കേടെ വാല്യൂ എത്രയാണ്? 3. 30/3 എത്രയാണ്? 10. 2 × 10 എത്രയാ? 20 kHz. അപ്പൊ മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 kHz. രണ്ട് ഫ്രീക്വൻസി ബാൻഡ് ലിമിറ്റുകൾ തന്ന ശേഷമാണ് നിങ്ങളോട് സാമ്പിളിംഗ് മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി എഫ് എസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ്. എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 FS/K. K കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് FS/FS-FL. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടു സാറ്റിസ്ഫൈ ദ സാമ്പിളിംഗ് തിയറം എ 100 kHz സൈൻ വേവ് ഷുഡ് ബി സാമ്പിൾഡ് അറ്റ്. എങ്ങനെയായിരിക്കും ആൻസർ? നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന മിനിമം സാമ്പിളിംഗ് റേറ്റ് എത്രയാ തന്നിരിക്കുന്നത്? 100 Hz എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോ എഫ് എസ് എത്രയായിരിക്കും? 2 × FM, 2 × 100, 200 Hz. സാമ്പിളിംഗ് തിയറം അനുസരിച്ച് എത്രയുണ്ടെങ്കിലാണ് സാമ്പിളിംഗ് അറ്റ് ഏത് റേറ്റിലാണ്, എഫ് എസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫ് എം നമുക്ക് തന്നിട്ടുണ്ട്, 100 Hz തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോ എഫ് എസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 2 × FM ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സിഗ്നൽ മാക്സിമം ഫ്രീക്വൻസി ഓഫ് 10 kHz സാമ്പിൾഡ് അറ്റ് എ നിക്കസ് റേറ്റ് ദ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ 2 സക്സസീവ് സാമ്പിൾസ്. എന്തായിരിക്കും ആൻസർ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സാമ്പിളിംഗ് തിയറി അനുസരിച്ച് അറിയാം എഫ് എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 FM ആണെന്നറിയാം. നിക്കോസ് ഇന്റർവെല് നമുക്കറിയാം ടി എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 FM ആണെന്നറിയാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനില് എഫ് എം ആണ്. എഫ് എം 10 kHz തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോ എഫ് എസ് എത്രയായിരിക്കും? 2 × FM. അപ്പൊ 20 kHz എന്ന് പറയാം. അപ്പൊ ടി എസ് എങ്ങനെ കണ്ടുപിടിക്കാം? 1/2 × FM എന്ന് പറയുന്നത് എത്രയാണ്? 10. 2 × 10 1/50. ഈക്വൽ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സിഗ്നലിൽ സാമ്പിൾ അറ്റ് എ നിക്കോസ് റേറ്റ് ദി സിഗ്നൽ ക്യാൻ ബി റിക്കവർഡ് ബൈ പാസിംഗ് ദ സാമ്പിൾ ത്രൂ എ RC ഫിൽട്ടർ, എൻവലപ്പ് ഡിറ്റക്ടർ, PLL,
ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ വിത്ത് അപ്രോപ്രിയേറ്റ് ബാൻഡ് വിഡ്ത്ത്. എന്തായിരിക്കും ആൻസർ? ലോ പാസ് ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടല്ലേ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത്. റീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ലോ പാസ് ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്ത് ആണ് റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫിനോമിന ഓഫ് സം ഓഫ് ദ ഹയർ ഫ്രീക്വൻസീസ് ഇൻ ദ സ്പെക്ട്രം ഓഫ് ദ സിഗ്നൽ ജി ഓഫ് ടി അപ്പിയറിംഗ് ആസ് ദ ലോവർ ഫ്രീക്വൻസി ഇൻ ദ സ്പെക്ട്രം ഓഫ് സാമ്പിൾഡ് വേർഷൻ ഈസ് കോൾഡ്. Phenomena of sum of the higher frequency in the spectrum of the signal G of T appearing as a lower frequency. Overlap ചെയ്യാണ്. Overlap ചെയ്യുന്നതിനെ എന്താ പറയുക നമ്മള്? Aliasing. Okay. Aliasing effect എന്ന് പറയുന്നു. Okay. Clear ആയോ? Problems ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് മാത്രം വേറെ ഇക്വേഷൻസ് നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് സാമ്പിളിങ് സാമ്പിളിംഗ് തിയറം എന്നുള്ളത് ക്ലിയർ ആയിട്ട് നോക്കുക. അത് റിലേറ്റ് ചെയ്ത മാക്സിമം പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യുക. വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞുകൂടാതെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സ്വയമായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം, ക്ലിയർ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇതാ നിങ്ങൾക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഇംപ്രസീവ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 3000+ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20+ പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക് എന്നിവയടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 1999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.